ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. 20,000 രൂപ മുതൽ 45,000 രൂപ വരെ പേ സ്കെയിൽ വരുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, ഏജ് ലിമിറ്റ്, സാലറി, ക്വാളിഫിക്കേഷൻ, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരള ദേവസ്വം ബോർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 4/2021. 20,000 രൂപ മുതൽ 45,800 രൂപ വരെയായിരിക്കും ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത്. ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യം, കൂടാതെ പാസിംഗ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ, KG TE, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യം, കൂടാതെ പാസിംഗ് ഷോർട്ട് ഹാൻഡ് ലോവർ, KG DT, ഇംഗ്ലീഷ് ആൻഡ് മലയാളം യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതായത് 1/1/2003 2/1/1986 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. കൂടാതെ SC ST OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും. അതായത് SC ST വിഭാഗത്തിന് 5 വർഷത്തിൻ്റെയും OBC വിഭാഗത്തിന് 3 വർഷത്തിൻ്റെയും വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും. 300 രൂപയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസായി വരുന്നത്. SC ST കാൻഡിഡേറ്റിന് 200 രൂപയായിരിക്കും അപേക്ഷാ ഫീസായി വരിക. ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 14/7/2021 മുതൽ 16/8/2021 വരെ ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കുന്ന ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയും ഒരു കോഴ്സ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ദൗത്യം എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എല്ലാം തന്നെ 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ LDC മെയിൻ എക്സാമിന് വേണ്ടി 10th ലെവൽ ന്യൂ സിലബസ് അടിസ്ഥാനമാക്കി 90 ദിവസത്തെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. ഈ കോഴ്സുകൾ കൂടാതെ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി 100 ദിവസത്തെ ഒരു കോഴ്സും അൺഅക്കാഡമി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. July 8 ഈ കോഴ്സ് ആരംഭിച്ചത്. നേരത്തെ ഈ കോഴ്സ് ആരംഭിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.